മോള് ഇവിടെ നിക്കായിരുന്നോ? എന്താ മോളെ? ഏ ഒന്നുമില്ല ആന്റി. അല്ല, രാത്രി ചായ കുടിക്കുന്ന പതിവില്ലല്ലോ. ഒരു തലവേദന, അത് മാറ്റാനാ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ തലവേദന. ആന്റി ഗിഫ്റ്റ് എന്താന്ന് വെച്ചാ തന്നോളൂ, ഞാൻ പോയിക്കോളാം. ഈ മുറി നല്ല, ഈ വീട്ടിൽ നിന്നേ നീ പോണം. നീ പോകും. അർജുന്റെ പണവും പ്രശസ്തിയും ഇവിടുത്തെ സ്വത്തും ഒക്കെ കണ്ടില്ലേ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ ഇവിടുന്ന് ആട്ടി ഓടിക്കും. അതിന്റെ ഒരു സൂചനയായിട്ടാ സമ്മാനം തരുന്നത്. എന്നെ തല്ലിയതിനൊക്കെ കൂടിയുള്ള ഒരു പ്രതികാര സമ്മാനം. മുഖമൊന്ന് ഒപ്പിട്ട് പൊക്കോ. പിന്നെ ഇതൊന്നും അർജുനോട് പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ വേറെ കഥ ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്നാലും മധു, നീ ചെയ്തത് ഇത്തിരി കൂടുതൽ അല്ല, കുറവാണ്, വല്ലാതെ കുറഞ്ഞുപോയി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിൽ കിടക്കാം. പൂജ, എന്റെ കയ്യിൽ 25 ലക്ഷം രൂപയാണ് താൻ കൈപ്പറ്റിയിരിക്കുന്നത്. എന്ന് വെച്ചാ തന്റെ അച്ഛന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള എന്റെ ഫീസ് ഞാൻ അതങ്ങ് വിട്ടു തന്നിരിക്കുക. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ. രണ്ടു മുറിയിലൊന്നും കിടക്കാൻ പറ്റില്ല, ഇവിടെ കട്ടിലും തറയിലോട്ട് അങ്ങ് കിടക്കാം. ഞാനിവിടെ തറയിൽ കിടന്നോളാം. താൻ തന്നെ തറയിൽ കിടക്കുന്നത്, എനിക്ക് കട്ടിൽ കിടന്ന ശീലമുള്ളൂ. ഈശ്വര, ഇതെന്തൊരു മനുഷ്യനാ. അല്ല, ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിച്ച? ഇയാളിത് എന്തൊരു മനുഷ്യനാണെന്ന് അല്ലേ? ഒരുപാട് പേരുടെ മനസ്സ് പഠിക്കുന്ന ആളാ ഞാൻ, അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പിടികിട്ടും. ഉറക്കത്തി സ്വപ്നം കണ്ട് നിലവിളിക്കാറൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാലേ പക്ക സൈലൻസ് വേണം. എ സി ഇട്ടാണോ ഉറങ്ങുന്നേ? ആ, എ സി ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. തനിക്കോ? അനാഥാലയത്തില് ഞങ്ങൾക്ക് എവിടുന്ന സാർ എ സി? ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. അല്ല, പ്രാർത്ഥിച്ചതാ, പേടി മാറ്റാനുള്ള പ്രാർത്ഥന. പക്ഷേ ഇത് കേട്ട് ഞാൻ പേടിച്ചു പോയല്ലോ. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇതെന്തൊരു തണുപ്പ്, ചാരി കിടന്ന് ഉറങ്ങാനെങ്കിലും നോക്കാം. ആ
അല്ല നീ എന്തേ കാണിച്ചത്? പിന്നെ രാത്രി എന്റെ അടുത്തേക്ക് വന്ന ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു പാടായിരിക്കട്ടെ. നിനക്കെന്ത് വട്ടുണ്ടോ? തണുത്ത് പറിക്കുന്ന കണ്ടിട്ട് പുതപ്പ് മൂടാനായിട്ട് എഴുന്നേറ്റ് വന്നതാ. വീട്ടുകാരുടെ സമ്മതത്തോടെയും ആശീർവാദത്തോടെയും വലതുകാല് വെച്ച് കയറി വരുന്നവരെ ഇതിനൊക്കെ വില കൊടുക്കൂ. അല്ലാതെ കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞു എന്നറിയിക്കാൻ ചിലർക്കൊക്കെ മടിയാ. വല്ലതൊക്കെ ഉദ്ദേശം കാണും. ദാ എന്നെ കണ്ടുപിടിക്കും. ഇവിടെ പൊട്ടില്ലാതെ എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാവിലെ ഉറക്കമുണർന്നാൽ വസന്തേട്ടന്റെ കാലു തൊട്ട് കണ്ണിൽ വെച്ച് കുളിച്ച് സിന്ദൂരം ഇട്ടാലേ എനിക്ക് തൃപ്തിയാവും. ഈ കാലത്ത് ചിലർക്ക് ഇതിലൊന്നും താല്പര്യം കാണില്ല. സാരമില്ല. അതെ, ശരിയായ വിവാഹം കഴിഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ പൊട്ടിന്റെ ആവശ്യവും ഇല്ല. ഒരു മിനിറ്റ്. ഈശ്വര, അവസാനം ഞാൻ ഭാര്യയല്ലെന്നറിയുമ്പോ എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? ഇനി വേറെ ചടങ്ങൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ ഭാര്യയ്ക്ക് സിന്ദൂരം കൂടെ ചേർത്ത്. സർ വേണ്ട, ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ട് തരാം. മോനെ, നിങ്ങളായി നിങ്ങളുടെ പാടായി. വീട്ടുകാരുടെ തൃപ്തി നോക്കിയല്ലോ നിങ്ങൾ ഓരോന്ന് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ സാറെന്ന് വിളിക്കുന്നത് സാധാരണ നാട്ടു നടപ്പാണോ? ഞാൻ കേട്ടു സാറേ സാറെന്ന് വിളിക്കുന്നു. അമ്മ എന്തോ ഒന്ന് പറയാത്തത്? ഞാൻ വൈകാതൊക്കെ പറയുന്നതാണ്. കാര്യങ്ങളെ ഇതുവരെ പോവുന്ന ശ്രദ്ധിക്കുവാ.